ഇന്ന് ലോങ് പോയ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലട്ടില്ലേ. തൊട്ടടുത്ത് തന്നെ ഞാൻ വർക്ക് നേരത്തെ കഴിഞ്ഞപ്പോൾ ഗോഡൗണിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു മല ഉണ്ടായി, നമുക്ക് കയറിയതാണ് വീഡിയോ. അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് തന്നെയാണിത്, ഒരുപാട് കാഴ്ചകളും നല്ല വൈബുള്ള സ്ഥലം തന്നെയാണിത്. കൂടുതൽ ആളുകളൊന്നും ഇതിമൊക്കെ കയറണില്ല, കയറണില്ല പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ കയറാൻ പറ്റിയ പ്ലേസാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടുതൽ ആൾക്കാർക്കും പേടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പക്ഷേ നല്ല വഴികളും കറക്റ്റ് ക്ലിയർ വഴിയും, കൂടുതൽ കയറാനൊന്നുമില്ല. ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലം വ്യൂ പോയിൻറ്റും കിടിലം പ്ലേസും ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുന്നത് ഇപ്പം. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇപ്പോൾ കുറേ ഇട്ടിട്ട് എല്ലാവരും പറയലൊക്കെ ഉണ്ട് എന്താ വീഡിയോ ഒക്കെ പറ്റി നിർത്തിയെന്നൊക്കെ. നിർത്തിയതെന്നല്ല, ഒഴിവില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാം, ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ സ്ഥലവും പ്ലേസും എവിടെയെന്നൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വീഡിയോക്ക് പോവാം. ഇതിട്ടില്ല, വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട്, വണ്ടി സൈഡാക്കിയിട്ട് ഇനി കയറിപ്പോവാനാണിത്. ഇതിലാണ് കയറിപ്പോണ്ടത്, വണ്ടി സൈഡാക്കി ഒരു പീടിയൻ്റെ തൊട്ടടുത്ത് തന്നെ സൈഡാക്കുന്ന സ്ഥലം. അവിടുന്ന് അവിടുന്ന് മേലക്കിൽ അതേപോലെ നടക്കണ വഴി നേരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലക്ക് അവിടെ ആ പീടിയിൽ ചോദിച്ചാലോ, അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്തൊക്കെ ചോദിച്ചാൽ കാണാം. അതാ ഈ പീടിയ, അതാ ഈ താഴത്ത് കാണുന്ന പീടിയതാ, ഇതാ ഈ പീടിൻ്റെ അവിടെ നിർത്തിയിട്ട് കയറാനാണ് അതിൻ്റെ സൈഡിൽ കൂടെ. പിന്നെ ഏകദേശം അവിടുത്തെ ആൾക്കാരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വഴിയൊക്കെ കാണിച്ചു തരും. എന്തായാലും അത്ര എല്ലാവരും പൊതുവെ കയറുന്നതുകൊണ്ടേ ഞാൻ ആർക്കെങ്കിലും ഇങ്ങനെ കയറാൻ വഴി അറിയാത്തൊരു ഫീലിംഗ് ഒന്നും വേണ്ട. അവിടെ ഒന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാവരും പറഞ്ഞുതരും. മണ്ണാർമല, പെരിന്തൽമണ്ണ എന്ന് വരുമ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ മേലാറ്റൂർ റൂട്ടിൽ മണ്ണാർമല, മണ്ണാർമല എന്ന് പച്ചീരി റൂട്ടിന്, മണ്ണാർമല എന്ന് പച്ചീരി റൂട്ടിന് പോരുമ്പോൾ, അതായത് ഒരു ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ മണ്ണാർമല ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ ചോദിച്ചാൽ തന്നെ എല്ലാവരും പറഞ്ഞുതരും. അവിടെ നിന്ന് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ നല്ല വഴിയാണ്, ഇതാ നടക്കാൻ പറ്റിയ നല്ല അടിപൊളി വഴിയാണ്. നമ്മൾ കുറച്ചൊന്ന് കയറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല കാഴ്ചകളും വ്യൂവും കാണാം. അത്യാവശ്യം തോന്നുന്നു കയറാനല്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് കയറി തന്നെ നല്ല വ്യൂകളും കാര്യങ്ങളും കാണാൻ തുടങ്ങും. ഇത് ഇന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു കോറിയാണിത്. ഇതിൽ ഞാനൊക്കെ ഫസ്റ്റിൻ്റെ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് കയറിയെന്നാണ് ഇവിടെയൊക്കെ എല്ലാവരും കുളിക്കണ ഒരു അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന കോറിയാണിത് കുളിക്കാനൊക്കെ. അപ്പോൾ ഇപ്പം അതൊക്കെ എല്ലാവരും അത് അവിടെ പൊതുവെ ഇപ്പോൾ കുളിക്കലൊന്നുമില്ല. പിന്നെ അവിടെ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ അവിടെ ഒരു ഒളിമ്പിക്സിൻ്റെ ഇത് വന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണതിനെ ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ. അതിൽ അത്യാവശ്യം ഇന്നും എല്ലാ കാലത്തും കാലാകാലം എന്ന് പറയുന്ന പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ അവർക്ക് തന്നെ ഉപയോഗിക്കണതാണ് അവരുടെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആരും അതിനൊന്നും ഉപയോഗിക്കണില്ല. പിന്നെ പൊതുവെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വെള്ളമില്ലാത്തതൊന്നും അങ്ങനെ കുറഞ്ഞ ആൾക്കാരുള്ളൂ വീട്ടിലൊക്കെ. ഏകദേശം എല്ലാവരും കുഴൽക്കിണറും ഇതൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ആയാൽ അപ്പോൾ എന്തായാലും നല്ല, നമ്മൾ ഏകദേശം കുറച്ച് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല വ്യൂ, അത് നല്ല വ്യൂ കാണാൻ തുടങ്ങും. കുറച്ച് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളും കണ്ടു തുടങ്ങും നമുക്ക്. പിന്നെ അതേപോലെ പാറ ഒഴിഞ്ഞ പാറകളിങ്ങനെ കാണുകയാണ്. അതായത് മരങ്ങളൊന്നുമില്ല, നമുക്ക് മുമ്പേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ലോങ്ങും കാണുന്ന പോലെ പരന്ന് കിടക്കില്ല. അപ്പോൾ നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് കയറിപ്പോവാം. ഇപ്പോൾ കണ്ടില്ല, ഇതൊക്കെ നല്ല ഒരു പാറ ഇങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നല്ല വൈബായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഓരോ കുറച്ചും കയറിക്കഴിഞ്ഞാൽ അതേപോലെ ഓരോരോ വ്യൂ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങളാണ്. എന്താ ഇതാണ് എൻ്റെ ഗോഡൗണ്. അപ്പോൾ ഗോഡൗണിൻ്റെ അവിടെ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഗോഡൗണിൻ്റെ അവിടുന്ന് കുറച്ച് ഒരു 100-150 മീറ്റർ പോകുന്നാൽ തന്നെ വണ്ടി സൈഡാക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് വണ്ടി സൈഡാക്കി പോകുന്നത് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങനെ ഗോഡൗണിൻ്റെ താഴ്ത്തുന്നതാണ് ഈ മലൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കയറി പോകുന്നതിലാണ് ശരിക്കും നടക്കണ വഴി. മറ്റേതിൽ അതിൽ പോകുന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും ഏകദേശം പൗതിയോളം ഞാൻ കയറിക്കഴിഞ്ഞിട്ടില്ലേ, പൗതിയോളം കയറിക്കഴിഞ്ഞു അപ്പോൾ തന്നെ നല്ല വ്യൂ ആയി. പൗതി കയറിയപ്പോൾ തന്നെ നല്ല വ്യൂവും കാഴ്ചകളും തുടങ്ങി. ഏകദേശം ടോപ്പിലെത്തിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തെത്തി. ഇനി കൂടുതലൊന്നുമില്ല കാണുന്നത് തന്നെ ഇതിൻ്റെ മേൽഭാഗം. ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ മേലെത്തി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പേ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുമ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ സ്കൂൾ പഠിച്ചിരുന്ന സമയത്തേക്ക് ഞാൻ കയറി എന്ന് പറഞ്ഞില്ലേ, അന്ന് ഇവിടെ അന്നൊക്കെ ഇവിടെ ഇപ്പോൾ ആ വെള്ളം നാശമായിട്ടുണ്ട്. ഒരു കുഴിയുണ്ട്, ഒരു കുഴി പറഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് താഴ്ചയോളം ഉണ്ട് ആ കുഴി. അതിൽ അന്നൊക്കെ നല്ല വെള്ളമായിരുന്നു, നല്ല ക്ലിയർ വെള്ളമായിരുന്നു. ഞങ്ങളതിൽ വെള്ളം കുടിക്കടക്കം ചെയ്തിരുന്നു അന്നൊക്കെ. അപ്പോൾ അത്രയും ക്ലിയർ വെള്ളമായിരുന്നു അന്നൊക്കെ അത്. പക്ഷെ ഇപ്പൊക്കെ അത് ഒരുപാട് ആൾക്കാർ വന്ന് അത് നാശമായിട്ടുണ്ട് ആ വെള്ളമൊക്കെ. പക്ഷേ അത് ഇവിടെയാണ്, ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് ഈ ഭാഗത്ത് താഴത്ത് കാണാം. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ കാണാം. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ആ കുഴിയിൽ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വൃത്തിയൊന്നും ഇല്ലിട്ടില്ല വെള്ളത്തിൻ്റെ. ആ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ അത്ര വൃത്തിയൊന്നും ഇല്ല വെള്ളത്തിന്. പക്ഷെ എന്നാലും വെള്ളം എപ്പോഴും ഉണ്ടായില്ലേ. ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ കുളം,
ഇവിടെ തന്നെയാണ് കുളമല്ല, സോറി, ആ കുഴി ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഒരാൾക്ക് താഴ്ചയുള്ള കുഴി പറഞ്ഞാൽ ഈ കുഴിയാണിത്. ഇതിലിപ്പോഴും കണ്ടില്ലേ വെള്ളം, ഇപ്പം നല്ല മഴ ആകുമ്പോൾ ഇത് വെള്ളം ഒലിച്ചു പോകും, ഇപ്പോൾ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ കച്ചറ ഇതൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നാശമായി ഒരുപാട്, ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് നാശമായി. ഇത് ആമയാണാട്ടില്ല, ആമ താന്നതിൽ ആമ ഉണ്ടായിരുന്നു അവിടെ, അതുപോലെ ഹലാക്കിൻ്റെ ഒരു തവള അതാ, ഒരു വലിയ തവള ആ പോയി. എന്തായാലും അപ്പോൾ ഇതാണ് ആ കുളം. അപ്പോൾ ഇനി എന്തായാലും ബാക്കിയുള്ള ഫുൾ കറക്റ്റ് വ്യൂ ഞാൻ ഇതിനെ കാണിച്ചു തരട്ടില്ല. എനിക്ക് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ സൈഡും ഒരേപോലെ കാണാം. കാരണം എന്താ വെച്ചാൽ ഇതൊരു മൊട്ടക്കുന്നാണ്, വെറും പാറയാണ്, മണ്ണൊന്നുമില്ല, വെറും പാറേൻ്റെ ഒരു കുന്നാണ്. അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗം നമുക്ക് കറക്റ്റ് കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം നമ്മൾ കയറാൻ പറ്റിയ രണ്ട് മൂന്ന് മലകളുണ്ട്. ആ ഒരു മലയാണ് ഇപ്പോൾ ഞാൻ ഈ വരുന്ന കാണുന്നുണ്ടല്ലോ നേരെ കാണുന്നത്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ശരിക്ക്, നമുക്ക് ഇവിടുന്ന് ക്ലിയറായി കാണില്ല. അതാണ് പാമ്പളം പാറ, ആ ഭാഗം കാണുന്ന പാമ്പളം പാറ. നമുക്ക് ഒരുപാട് ആൾക്കാർ കയറാറുണ്ട്. അതുപോലെ തന്നെ നേരെ ഇങ്ങനെ പോരുമ്പോൾ ഇപ്പം നമ്മളാ ലോങ്ങിൽ മേഘങ്ങൾ കാണുന്നുണ്ടല്ലോ, മേഘങ്ങൾ മലേൻ്റെ താഴായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ കരുവാരുണ്ട് മലയാണ്. കരുവാരുണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. കരുവാരുണ്ടത്തെ മലകളും കാര്യമാണ്, ഹൈറ്റ് കൂടിയ മലകളൊക്കെ. അതിൻ്റെ ഒക്കെ മേഘം താഴായിട്ട് കാണുന്നുണ്ടല്ലോ നമുക്ക്, അതിൻ്റെ ടോപ്പ് നമുക്ക് കാണില്ല, അതിൻ്റെ മേലെയും ഭാഗം മേഘം മൂടിക്കണം, അടിഭാഗത്തും മേഘം മൂടിയിട്ട് കിടക്കണം. പിന്നെ കാണുന്നത് നേരെ ഇപ്പം ഈ പച്ചീരി മലൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു മലയാണിത്, അതിമക്കും ആൾക്കാർ കയറാറുണ്ട്. അതും നല്ല വ്യൂ ഉള്ള മലയാണ്. അവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നേരത്തൊക്കെ ഒക്കെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ അതാ, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. വീഡിയോയിൽ അത്ര കാണാൻ കഴിയില്ല. ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഏകദേശം സൂര്യാസ്തമിക്കാറായി, അപ്പോൾ എല്ലാവരും ഇറങ്ങി തുടങ്ങി. അതിമുക്കും കയറാൻ പറ്റിയ നല്ലൊരു മല തന്നെയാണ് അത്. അവിടെ ശരിക്കും എൻ്റെ ടോപ്പിൽ എന്താ വെച്ചാൽ മരങ്ങളുണ്ട്, എൻ്റെ ടോപ്പിൽ മരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ വ്യൂ കിട്ടൂല, ഒരേ സൈഡ് കിട്ടുമെങ്കിലും ഇതേപോലെ എല്ലായിടത്തും റൗണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ഈ കാണുന്ന മലയാണ് നമ്മളെ കുടിയുത്തിമലൻ്റെ ഭാഗം. കുടിത്തിമലൻ്റെ ഭാഗമാണിത്. ഇവിടെയാണ് മുമ്പ് ഒരു കുട്ടിയൊക്കെ മരിച്ചതും അതിന് ശേഷം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ല, അതിനുശേഷം അവിടേക്ക് എൻട്രൻസ് വിട്ടു, എൻട്രൻസ് ഇല്ല ഇതിലെ കൊടികുത്തിമലൻ്റെ ബാക്ക് സൈഡാണിത് വരിക. കൊടിത്തലമ്പക്ക് ഇതിലങ്ങനെ കയറി നടന്നു പോയാൽ ആ കാണുന്ന അതിലൊരു വഴിയുണ്ട് കൊടിത്തലമ്പക്ക്, തേലക്കാട് വഴി. അതിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് മുമ്പൊക്കെ, ഇപ്പോഴും അതിലേ കയറാൻ പറ്റും. ക്ലോസ് ചെയ്ത സമയം ഇപ്പോൾ അവിടെ കൊടിത്തലമ്പ അവിടെ ക്ലോസ് ചെയ്യുന്ന ആവശ്യമില്ല, ഈ സമയത്ത് ഇതിലേ കയറാം. പിന്നെ അതുപോലെ ഇതിൻ്റെ മേൽക്കൊക്കെ കയറാൻ കഴിയും, ഇതിൽ നമുക്ക് കയറാൻ കഴിയണമാണ്. പിന്നെ ആ കാണുന്ന സൈഡ് പെരിന്തൽമണ്ണ ഭാഗമാണ്, പെരിന്തൽമണ്ണ ഭാഗമാണ് കാണുന്നത്. ഇത് നമ്മളെ സ്വന്തം മൗലാന ക്രഷർ, നമ്മളെ തൊട്ട് മേലല്ല മൗലാന ക്രഷറാണ് ഈ കാണുന്നത്. പൂപ്പലത്തെ മൗലാന ക്രഷറാണ്. ഏകദേശം മലയൊക്കെ തിന്ന് നിന്ന് കയ്യാറായിട്ടാണ് അവിടെ, അവിടുത്തെ മലയൊക്കെ തിന്ന് തുരന്ന് കയ്യാറായിട്ടുണ്ട്. അത് ഫുള്ള് ഏകദേശം നമ്മളാ പൂപ്പലത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാണുള്ളൂ, ഇവിടുന്ന് നല്ല കാണും. മലൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്, ഈ ഉള്ളക്കുള്ളക്ക് ഇങ്ങനെ തുറന്ന് തുറന്ന് പോയിട്ടേ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സൂര്യ അസ്തമിക്കാറായി, നല്ല മയക്കാറും മേഘം മൂടിയുണ്ട്, സൂര്യനെ കാണാനേ ഇല്ല, ഒരു പൊട്ടുപോലും കാണാനല്ല സൂര്യൻ്റെ. പിന്നെ നേരെ ആ കാണുന്ന മല ഏതാന്ന് വെച്ചാൽ അതാണ് നമ്മളെ കൊടികുത്തി കല്ല്, അതായത് മഞ്ചേരി ഭാഗത്ത് നമ്മൾ കയറുമല്ലോ, അതായത് മങ്കട നിന്നൊക്കെ കയറുന്ന, അതേപോലെ പന്തല്ലൂർ ഭാഗത്തു നിന്ന് അവിടെ നിന്നൊക്കെ കയറാൻ കയറുന്ന മലയാണ് അത്. ഏത് കൊടികുത്തിക്കല്ല് ആ മലേൻ്റെ മേലെ, അത് ഇവിടുന്ന് കാണാൻ കഴിയും. അതാണ് അവിടെ കോട മൂടിക്കിടക്കുകയാണ്, മലേൻ്റെ മേൽഭാഗത്തൊക്കെ കോടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. ഇപ്പോൾ ഇന്നൊരുപാട് തെളിഞ്ഞ് കാണാറുണ്ട്, പക്ഷേ ഈ ടൈമായപ്പോൾ കുറച്ച് മുമ്പൊക്കെ നല്ല തെളിച്ചുണ്ടായിരുന്നു. ഇപ്പം എന്താ, ഇപ്പം ആകാശമൊക്കെ മേഘങ്ങൾ ഫുള്ള് ഇറങ്ങി മൂടി, അപ്പോൾ ആകാശം കാണാൻ തന്നെ വേറൊരു കോലാണ്. വീഡിയോയിൽ കാണുമ്പോൾ കണ്ടില്ല ആകാശത്തിൻ്റെ ഒരു എന്താ പറയുക, വേറൊരു ഭീകരത അവസ്ഥ.
നല്ല രസമുണ്ടല്ലേ. വീഡിയോയിൽ കാണുന്ന സമയത്ത് നമുക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണില്ല, ഏറെ ഉഷാറായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ക്യാമറയിൽ ഇങ്ങനെ വേറെ അതിൻ്റെ ഒരു കോലം തന്നെ നേരെ അറിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇട്ടാക്കി തുടങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ രാത്രിയായി കഴിഞ്ഞ്, രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഞാൻ എന്തായാലും ഇനി വീഡിയോ തുടർച്ചയായിട്ട് ഞാൻ ഇടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ പറ്റില്ലാതായി, പറ്റേ വീഡിയോ ഇടാതായി, എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചു. എൻ്റെ പണിൻ്റെ തിരക്കൊണ്ട് തന്നെ ഒന്നാമത്, പിന്നെ പോകാൻ അങ്ങോട്ടും പോകാൻ ഒഴിവിട്ടില്ല. എന്തായാലും നമ്മൾ അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ തന്നെ നമ്മൾ പലരും കാണാത്തുണ്ടാവുമല്ലോ. ഇതിമൊക്കെ വന്ന് കാണണം, കുറച്ചു നേരം ഇരിക്കണം. 4 മണിക്ക് കയറിയിട്ട് 6 മണി വരെ ഇതിൻ്റെ മേലെ ഇരുന്നാണല്ലോ മനസ്സിന് തന്നെ ഒരു സുഖം കാണാം. അപ്പോൾ എന്തായാലും ഇതേപോലെ ഫോൺ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ ഉണ്ട്. ഇന്ന് പക്ഷേ ആൾ കുറവാണ്. 4 ആഴ്ചയ്ക്കാണെങ്കിൽ ഒരു 5 സ്ഥലം ഉണ്ടാവില്ല, ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.